എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് സിക്സ് ക്ലാസ്സിലെ ഹിന്ദി എൻ സി ആർ ടി വസന്ത് എന്ന പുസ്തകത്തിലെ തേർട്ടീൻത്ത് ചാപ്റ്ററിൻ്റെ ക്വസ്റ്റനാസസ് ആണ് എൻ സിആർ ടി സൈറ്റിലുള്ള സെയിം ക്വസ്റ്റനാസസ് ആണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇതൊരു കവിതയാണ് മഹാദേവി വർമ്മയുടെ ഒരു നല്ല കവിതയാണ് ഇതിൻ്റെ പേരാണ് മേ സബ്സേ ചോട്ടി ഹോ എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും ചെറുതാവണം എനിക്ക് ഏറ്റവും ചെറുതായിരിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം തന്നെ ചെറുതായിരിക്കുണ്ടെങ്കിൽ അമ്മയുടെ സ്നേഹം കിട്ടും ബാക്കി എല്ലാവരുടെയും ശ്രദ്ധ ഒരുപാട് കിട്ടും അല്ലേ അതുകൊണ്ടാണ് എല്ലാവരും ലാളിക്കും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ കവി കവയിത്രി തൻ്റെ അനുഭവങ്ങളെ തന്നെയാണ് കുട്ടിക്കാലത്തെ അനുഭവങ്ങളെയൊക്കെ തന്നെയാണ് ഈ കവിതയിൽ കൂടിയിട്ട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ആദ്യത്തെ ക്വസ്റ്റ്യൻ കവിതാ മേ സബ്സെ ചോട്ടെ ഹോനിയ കി കൽപ്പന ക്യൂ കീ ഗൈഹ് കവിതയിൽ ഏറ്റവും ചെറുതാകണം എന്നുള്ള ഒരു സങ്കല്പം എന്നുള്ള വിചാരം എന്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് കവിതാ മേ സബ്സെ ചോട്ടെ ഹോനിയ്ക്ക് കൽപ്പന ഇസലിയെ കീ ഗൈഹ് കവിതയിൽ ഏറ്റവും ചെറുതാകണം എന്നുള്ള ഒരു വിചാരം എന്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ജിസ്സേക്ക് ലംബെ സമയത്ത് അതിൽ നിന്ന് നമുക്ക് വളരെ അധികം സമയം വരെ ഈ താഴെ പറയുന്ന കാര്യങ്ങൾ സാധിക്കും അതിന് വേണ്ടിയിട്ട് അപ്പം എന്തൊക്കെയാ നോക്കാം ഫസ്റ്റ് മാക്ക്യാർ മിൽത്തിരഹേ അമ്മയുടെ സ്നേഹം കിട്ടിക്കൊണ്ടിരിക്കാം അത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് നെക്സ്റ്റ് മാക്കെ ആഞ്ചൽ കി ചായ മിൽത്തിരഹേ അമ്മയുടെ ആഞ്ചൽ കി ചായന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാരിയുടെ മുന്താണിയില്ലേ അതിനെയാണ് ആഞ്ചൽ എന്ന് പറയുക മുന്താണിയുടെ തണൽ കിട്ടിക്കൊണ്ടിരിക്കുക അതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ സാരി പിടിച്ച് നടന്നുകൊണ്ടിരിക്കും പിന്നാലെ നടക്കും അല്ലെങ്കിൽ എവിടെ പോകുമ്പോഴും കൊണ്ടുപോകും കൂടെ അതിനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ആഞ്ചൽ കി ചായെന്ന് വെച്ചാൽ ആഞ്ചൽ എന്ന് പറഞ്ഞാൽ അതിന് പല്ലു എന്നും പറയും സാരി തലപ്പെന്നൊക്കെ പറയില്ലേ അത് പിന്നെ മടിയേയും പറയും ഏഹ് മടിയിലിരുത്തണേനും പറയും എപ്പോഴും മടിയിലിരുത്തിക്കൊണ്ടിരിക്കും അല്ലേ അത് അതും ആവാം അടുത്തത് മാക്ക സാത് മിൽത്താരഹേ അമ്മയുടെ കൂടെ ഉണ്ടാവും എപ്പോഴും അല്ലേ എപ്പോഴും നമ്മളെ ഒറ്റയ്ക്ക് വിടില്ല എപ്പോഴും കൂടെ കൂട്ടിക്കൊണ്ടുപോകും അല്ലെങ്കിൽ കൂടെ ഇരുത്തും അതിനാണ് പറയുന്നത് വിഭിന്ന പ്രകാർക്ക് കിലോന മിൽത്തിരഹേ ആ വിഭിന്ന പ്രകാരത്തിലുള്ള പല തരത്തിലുള്ള ടോയ്സ് കിട്ടിക്കൊണ്ടിരിക്കും ആ സമയത്ത് വാങ്ങിച്ചു തരും നമുക്ക് മാ ദ്വാര പരിങ്കി കഹാനിയ സുന്നീ കോ മിലേ ആ അമ്മ പിന്നെ ഫെയറി ടേൽസ് അറിയാലോ അങ്ങനത്തുള്ള കഥകളൊക്കെ ഇഷ്ടംപോലെ പറഞ്ഞു തരും ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഏറ്റവും ചെറുതായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ കവിതാ മേ ഏ സി ബഡി ന ഹോവൂമേ ക്യൂ കഹാകയാ ഹെ കവിതയിലെ ഏ സി ബഡി ന ഹോവൂമേ എന്ന് പറഞ്ഞാൽ എനിക്ക് വലുതാകണ്ട ഇങ്ങനെ എനിക്ക് വലുതായില്ലെങ്കിൽ എന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ക്യാ തും തുമ്പി ഹമേഷ ചോട്ടേ ബനേരന പസന്ദ് കറോഗെ ആ നിങ്ങളും ഇതുപോലെ ചെറുതായിട്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇസ് കവിതാമേ ഏക് ബച്ചി ചോട്ടി രഹക്കർ മാക്കെ സാത്ത് രഹന പസന്ദ് കർത്തി ഈ കവിതയിൽ ഒരു കുട്ടി ചെറുതായിട്ട് തന്നെ ഇരുന്ന് അമ്മയുടെ കൂടെ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത് വഹ് ഏസി ബഡീബന്ന പസന്ദ് നെയ് കർത്തി അവൾ വലുതാകാൻ ഇഷ്ടപ്പെടുന്നില്ല എന്തുകൊണ്ടാണ് ജിസ്സി വഹ മാക്ക്യാർ ദുലാർ ന പാസക്കെ അവൾക്ക് അമ്മയുടെ സ്നേഹവും വാത്സല്യവും കിട്ടാതായാലോ എന്ന് വിചാരിച്ചിട്ടാണ് ബഡീബന്ന നെഹി പസന്ത് കർത്തി എന്ന് പറയുന്നത് പ്യാർ ദുലാർ എന്ന് പറഞ്ഞാൽ പ്യാർ എന്ന് പറഞ്ഞാൽ സ്നേഹം ദുലാർ എന്ന് പറഞ്ഞാലും സ്നേഹം ശ്രദ്ധ വാത്സല്യം ഒക്കെ തന്നെയാണ് കേട്ടോ ബടി വൻകർവഹമാക്കിയ പ്യാർകോ കോനാനഹി ഛാത്തി വലുതായിട്ട് അമ്മയുടെ സ്നേഹത്തിനെ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല അതിൻ്റെ അർത്ഥം ആ കുട്ടി എന്താ വിചാരിക്കുന്നത് വലുതായിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ അമ്മയുടെ സ്നേഹം കിട്ടില്ല അതുകൊണ്ടാണ് എനിക്ക് വലുതാകണ്ട എന്ന് ആ കുട്ടി ആഗ്രഹിക്കുന്നത് ഇസിലിയെ ഇസ് കവിതാ മേ ഏ സി ബഡീന ഹോവുമേ കി കാമന കി ഗൈ ഹെ ആ അതുകൊണ്ടാണ് ഈ കവിതയിൽ എനിക്ക് വലുതാകണ്ട എന്നുള്ള ഒരു ആഗ്രഹം പറഞ്ഞിരിക്കുന്നത് കാമന എന്ന് പറഞ്ഞ ഒരു ആഗ്രഹം പറഞ്ഞിരിക്കുന്നത് ഹാ മേ ബി ഹമേഷ ചോട്ടി ബനീരന പസന്ദ് കറുങ്കി അതിലിനിയൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ നിങ്ങൾക്ക് എങ്ങനെ ഇരിക്കാനാണ് ഇഷ്ടം എന്ന് അപ്പോൾ എന്താ പറയുന്നത് ആ ഞാനും എപ്പോഴും ചെറുതായിട്ടിരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ആശയ സ്പഷ്ടോ ആശയം വ്യക്തമാക്കാൻ പറഞ്ഞിരിക്കുന്നത് ഹാത് പക്കഡ് ഫിർ സദാ ഹമാരെ സാത് നെഹി ഫിർത്തി ദിൻ റാത്ത് ഈ രണ്ട് ലൈനിൻ്റെ ആശയം വ്യക്തമാക്കാൻ പറഞ്ഞിരിക്കുന്നത് ഈസ് കവിതക്ക ആശയ യഹക്ക് ഈ കവിതകളുടെ ഈ കവിതയുടെ അല്ലെങ്കിൽ ഈ വരികളുടെ ആശയം എന്താണെന്ന് വെച്ചാൽ ബച്ചി അപ്പനി മാക്കി സബ്സെ ചോട്ടി സന്താൻ ബന്ധർ രഹന ചാത്തിയെ കുട്ടി അവളുടെ അമ്മയുടെ ഏറ്റവും ചെറിയ കുട്ടിയായിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് പറഞ്ഞാൽ വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടിയായിട്ട് ക്യൂക്കി ബഡെ ഹൊജാനിപ്പർ ഉസ്കസാദ് മാസി ചൂട്ടിച്ചാർത്താ ഹെ എന്തുകൊണ്ടു വെച്ചാൽ വലുതായി കഴിഞ്ഞാൽ പിന്നെ അവൾ അമ്മയുടെ അടുത്തുനിന്ന് വേറെയാവും വേറെയാവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നും കൂടെ നടക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ചൂട്ടനെന്ന് പറഞ്ഞാൽ അത് വിട്ടുപോകും അതാ പറഞ്ഞിരിക്കുന്നത് ആ അടുപ്പം വിടും എന്നൊക്കെയാണ് കുട്ടിയുടെ വിചാരം അങ്ങനെയൊന്നും അല്ല പക്ഷെ ചെറിയ കുട്ടികളാകുമ്പോൾ ശ്രദ്ധിക്കേണ്ടി വരും അല്ലേ അപ്പം പിന്നെ അല്ലെ നടക്കും അത്രേ ഉള്ളൂ പക്ഷെ കുട്ടികളങ്ങനെയാണ് വിചാരിക്കുന്നത് ജിസ്തര ചൂട്ടി രഹനീപ്പർ മാഹമേഷ ബച്ചിക്ക് സാത് രഹിക്കർ ആ എങ്ങനെയാണോ ചെറുതായിരിക്കുന്ന സമയത്ത് അമ്മ എപ്പോഴും കുട്ടിയുടെ കൂടെ നിന്ന് സമയ തഥാ പ്യാർ തേത്തിയെ ആ അമ്മയുടെ മാക്സിമം സമയവും അമ്മയുടെ സ്നേഹവും കൊടുക്കുന്നത് വേസ അതേപോലെ അഭിനഹിക്കർത്തി ആ വലുതായ ചെയ്യില്ല വഹമേഷ മക്ക സാത് ചാത്തിയെ അതുകൊണ്ട് ആ കുട്ടി എപ്പോഴും എന്താണ് അമ്മയുടെ കൂടെ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് എന്താണ് എപ്പോഴും ചെറുതായിരിക്കണമെന്നും കൂടി ആഗ്രഹിക്കണോ അല്ലെങ്കിൽ അമ്മയുടെ കൂടെ ഇരിക്കാൻ പറ്റില്ല അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ അപ്പനെ ചുട്ട്പന്മേ ബച്ചേ അപ്പനി മാക്കി ബോത് കരീബ് ഹോദ് ഹെ അപ്പിന് ചുട്ടുപന്മെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോട്ടാപ്പന്മേ അതിൻ്റെ അർത്ഥം ചെറുപ്പകാലത്ത് കുട്ടികൾ അമ്മയുടെ അടുത്തായിരിക്കും ഒരുപാട് അടുത്തായിരിക്കും കരീബ് എന്ന് പറഞ്ഞാൽ അടുത്തായിരിക്കും എപ്പോഴും അടുത്തായിരിക്കും എസ് കവിതാമ്മ നസദീകിക്ക് കോൺ കോൺസി സ്ഥിതിയാം ബതായി ഗൈ ഹെ ആ ഈ കവിതയിൽ അതുപോലുള്ള നസദീകി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുപ്പം പറഞ്ഞാൽ മനസ്സുകൊണ്ട് അടുപ്പമല്ല അമ്മയുടെ അടുത്തായിരിക്കും ശരിക്കും അടുത്ത് അങ്ങനെയുള്ള എന്തൊക്കെ അവസ്ഥകളാണ് അങ്ങനത്തെയുള്ള എന്തൊക്കെ പിന്നെ സിറ്റുവേഷൻസാണ് ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത് ഈ ബതായി ഗൈഹേ എന്നില്ലേ അതിൻ്റെ ഇടയിൽ ഫുൾ സ്റ്റോപ്പ് ഇല്ലേ കണ്ടിന്യൂഷനാണ് ബതായി ഗൈ ഹെ മാക്കി ഗോധീമെ സോന അമ്മയുടെ മടിയിൽ ഉറങ്ങണത് അപ്പോൾ അമ്മയുടെ അടുത്ത് തന്നെ ഓർ പരിയോങ് കി കഹാനി സുണ്ണ ഫെയറി ടൈൽസ് കഥകൾ കേൾക്കുന്നത് അപ്പോഴും അടുത്തന്നെ അല്ലേ ദൂരയാണെങ്കിൽ കേൾക്കാൻ പറ്റുമോ പറ്റില്ലല്ലോ ഉസ്കി ആഞ്ചൽ പക്കടക്കാർ ചലന അമ്മയുടെ തുമ്പ് പിടിച്ച് നടക്കുക ആഞ്ചൽ വേർഡ് പിന്നെയും വന്നില്ലേ അതാ പറഞ്ഞ തുമ്പ് അത് പിടിച്ച് നടക്കുക ഉസ്കേ ഹാത്തും ഖാന അവരുടെ അമ്മയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം കഴിക്കുക അപ്പം ഇതിലൊക്കെ എന്താണ് അടുത്തടുത്താണ് ലൂരി ആണെങ്കിൽ പറ്റുമോ ഈ കാര്യങ്ങളൊക്കെ പറ്റില്ല ഉസ്കെ ഹാത്തോ സജ്ന സവർണ അമ്മയുടെ കൈകൊണ്ട് നമ്മൾക്ക് ഡ്രസ്സപ്പ് ചെയ്തു തരാം ഡ്രസ്സിങ് ചെയ്തു തരാം പറഞ്ഞാൽ പൊട്ട് പൗഡർ പിന്നെ മുടികെട്ടിത്തരിക ഡ്രസ് ഇട്ട് തരിക അങ്ങനെ എല്ലാം കൂടി ശൃംഗാരം അലങ്കാരം അതിനാണ് സജ്ന സവർണ എന്ന് പറയുക ആദി ഇതൊക്കെയാണ് ഈ കവിത അമ്മ നജദിഖിക്ക് സ്ഥിതിയാകുമ്പത്തായി കൈ ഈ കവിതയിൽ അമ്മയുടെ അടുത്തുള്ള അടുപ്പം അമ്മയുടെ അടുത്തിരിക്കുന്നു എന്ന് അറിയിക്കാനുള്ള സിറ്റുവേഷൻ പറയുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ് അടുത്ത ക്വസ്റ്റ്യൻ കവിതാസെ ആകെ പറഞ്ഞാൽ കവിതയിൽ നിന്ന് അല്ലാതെ കുറച്ചും കൂടി നമ്മൾ ചിന്തിച്ച് എഴുതേണ്ട കാര്യങ്ങളാണ് തുമഹാരീമ തും ലോകോക്കെ ലേ ക്യാക്യാ കാംകർത്തിഹെ നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ പണികളാണ് ചെയ്തു തരുക ഹമാരി മാ ഹമാരിയിലെ നിമ്നലിഖിത് കാര്യകർത്തിഹെ ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിമ്നലിഖിത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ താഴെ പറഞ്ഞിട്ടില്ല ബിലോ മെൻഷൻഡ് എന്ന് പറയില്ലേ ഈ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുക ചെയ്തു തരുക ആദ്യത്തെ വ ഹമേ കബീബി അപ്നേസേ അലഗ്നഹി കർത്തേ അമ്മ ഞങ്ങളെ ഒരിക്കലും കബീബി പറഞ്ഞാൽ ഒരിക്കലും അമ്മളയിൽ നിന്ന് വേറെയാക്കില്ല അലഗ്നഹി കർത്തേ സെപ്പറേറ്റ് ആക്കില്ല വേറെയാക്കില്ല അതിൻ്റെ അർത്ഥം എന്താണ് പറഞ്ഞാൽ എപ്പോഴും എൽ ഒരു ശ്രദ്ധയുണ്ടാവും അല്ലേ എന്താ ചെയ്യണത് എന്താ വേണ്ടതെന്ന് നോക്കിക്കൊണ്ടിരിക്കും അതാണ് വ ദിനാത് ഹെ സാഥ് ലെ ഫിർത്തിയെ ആ അമ്മ ദിന രാത്രിയും പകലും ഞങ്ങളെ കൂടെ കൊണ്ടുപോകും കൂടെ എവിടെ പോകുമ്പോഴും കൂടെ കൊണ്ടുപോകും അടുത്തത് വേ പ്യാർ സെ അപ്പി ഗോധിമേ സുലാത്തി അമ്മ ഞങ്ങളെ സ്നേഹത്തോടുകൂടി മടിയിൽ കിടത്തി ഉറക്കും അടുത്തത് അപ്പം ഹാത്തോ നെഹ്ലാത്തി ധുലാത്തി ഓർ തയ്യാർ കർത്തിയേ ആ അമ്മയുടെ കൈകൊണ്ട് തന്നെ ഞങ്ങളെ കുളിപ്പിക്കും പിന്നെ തയ്യാർ ചെയ്യിപ്പിക്കും വഹ് ഹമേ ഖാന കിലാനയ്ക്ക് ബാദ് മുഹ് മുഹ് ഹാത്ത് ധോതി ഹെ പിന്നെ ഞങ്ങൾക്ക് ഭക്ഷണം കഴിപ്പിച്ചതിന് ശേഷം തന്നതിന് ശേഷം ഞങ്ങളുടെ വായയും കൈയും എല്ലാം കഴുകി തരും ധൂൽ ആദി പോർ ഹമേ സജാത്തി സവാർത്തി ഹെ പൊടിയൊക്കെ തുടച്ചിട്ട് ധൂൽ എന്ന് പറഞ്ഞാൽ പൊടി ആദി പോകർ തുടച്ച് തന്ന് ഹമേ ഞങ്ങളെ സജാത്തി സവാർത്തി ഹേ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഒരുക്കും പറഞ്ഞാൽ അതു തന്നെയാണ് പൗഡറോ പൊട്ടൊക്കെ ഇട്ട് തന്നു മുടിയൊക്കെ കിട്ടില്ലേ ഡ്രസ്സൊക്കെ ഇട്ട് തരില്ലേ അതാണ് സജാത്തി സവാർത്തി ഹെ പറഞ്ഞാൽ വഹ ഹെ പരിയോങ്കി കഹാനി സുനാത്തി ഞങ്ങൾക്ക് പരിയട്ടെ ഫെയർ ഡിറ്റെയിൽസ് ഒക്കെ ഞങ്ങളെ കേൾപ്പിക്കും മേരി ഹർ ജരൂരൊക്കെ ധ്യാൻ രക്തി ഹെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ശ്രദ്ധ വയ്ക്കും കഥ അച്ചി ബാത്യെ സിഖാത്തി നല്ല കാര്യങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കും ഓർ ഗൃഹകാര്യ കരാത്തേ ഹുയേ പഠാത്തി ഗൃഹകാര്യ എന്ന് പറഞ്ഞാൽ ഹോംവർക്ക് വീട്ടിലുള്ള വീട്ടിലേക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന സ്കൂളിൻ്റെ വർക്കൊക്കെ ചെയ്യിപ്പിക്കും പഠാത്തി പഠിപ്പിക്കുകയും ചെയ്യും अड़ क्वेश्चन यह क्यों कहा गया है कि बड़ा बनाकर मां बच्चे को चलती है बड़ा बनाकर मां बच्चे को चलती है वलिदा वाणी वलुदी शेषमटे चतिम चलना पर चति वंजिका यह क्यों कहा गया है अदान पर अगे माँ जब बच्चों को बड़ा बना देती है अम्म कुटिके वलुदी शेम तब उसका साथ छोड़कर अपने कामों में लग जाती है कुटिक्डे विटिट् പിന്നെ അമ്മ സ്വന്തം പണികളിൽ ആകും സ്വന്തം പണികൾ ചെയ്തു തുടങ്ങും തവ ഹ ഹുസൈൻ നാത്തോ നെഹ്ലാത്തി ദുലാത്തിയെ പിന്നെ അമ്മ കുട്ടികളെ കുളിപ്പിക്കുക കഴുകിപ്പിക്കുക അല്ലെങ്കിൽ വൃത്തിയാക്കുക ഒന്നും ചെയ്യില്ല നെഹ്ലാന ദുലാന എന്ന് പറഞ്ഞാൽ നെഹ്ലാന എന്ന് പറഞ്ഞാൽ കുളിപ്പിക്കുക ദുലാന എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വൃത്തിയാക്കി കൊടുക്കുക അതിനെ ഓർണ്ണ അപ്പനെ ഹാത്തോസൈഖാക്കിലാത്തിയെ പിന്നെ കൈകൊണ്ട് വാരി കൊടുക്കുകയൊന്നുമില്ല നരയോക്കി കഹാനി സുനാത്തി പിന്നെ ഫെയറി ടെയിൽസ് കഥകളൊന്നും കേൾപ്പിക്കില്ല ഹുസൈ ഖേലിനെ ഖിലോനി നെഹിതേത്തീ പിന്നെ കളിക്കാൻ ടോയ്സ് ഒന്നും കൊടുക്കില്ല തബ് ബറ്റവും കുലത്താ ഹെ കീബാ ഹോനിപ്പർ മാസേ ചലത്തി ഹെ അപ്പോൾ കുട്ടികൾക്ക് തോന്നും എന്താ തോന്നുക വലുതായതിനു ശേഷം അമ്മ ഞങ്ങളെ വഞ്ചിക്കും ഞങ്ങളെ ചതിക്കുമെന്ന് കുട്ടികൾക്ക് തോന്നും പക്ഷേ എങ്കിൽ അത് കുട്ടിയായിരിക്കണ സമയത്താണ് തോന്നണതല്ലേ വലുതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെയല്ലേ വലുതായിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളിപ്പോൾ ആറാം ക്ലാസ്സിലെത്തി അപ്പോൾ ഇപ്പം നിങ്ങളുടെ പിന്നാലെ നടക്കണതോ കുളിപ്പിക്കാൻ വരുന്നതോ ഒക്കെ ഇഷ്ടമാവുമോ ഇഷ്ടാവില്ല നമ്മൾ തന്നെ വേണ്ടാ പറയും അല്ലേ നമ്മളെല്ലാം നമ്മൾ സ്വയം ചെയ്യും കഥകൾ കേൾക്കാൻ പറഞ്ഞ് പറഞ്ഞിരുത്തിയിട്ടുണ്ടെന്ന് നിങ്ങളിരിക്കുവോ ഇല്ല എണീറ്റ് പോകും അല്ലേ പക്ഷെ ഒരു കുട്ടിയുടെ മനസ്സിലുള്ള വിചാരങ്ങളാണ് ഇത് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഉൻ ക്രിയാവോ കോ ഗിനാവോ ജോ ഇസ് കവിത മേ മാ അപ്പനി ബച്ചി യാ ബച്ചക്ക് കർത്തി ഹെ ആ ക്രിയകളൊക്കെ പറയാൻ പറഞ്ഞിരിക്കുന്നത് ഈ കവിതയിൽ അമ്മ തൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനെ പറ്റിയിട്ട് പറയാൻ പറഞ്ഞിരിക്കുന്നത് ഇതിൽ ജോ ഇസ് കവിതാമേന്ന് മതി കേട്ടോ ഇസ് എ തെറ്റാണ് ജോ ഇസ് കവിതാമേ ഈ കവിതയിൽ ഉത്തരം മാ അപ്പനെ ബറ്റേക്കോ ഗോതിമെ സുലാത്തി ഹെ എന്തൊക്കെ കാര്യങ്ങളാണ് അമ്മ ചെയ്തു കൊടുക്കുന്നത് സെയിം നമ്മൾ ആദ്യം പഠിച്ചാൽ അതേ തന്നെയാണ് കേട്ടോ അമ്മ കുട്ടിയെ തൻ്റെ മടിയിൽ ഉറക്കുന്നു

ടാത്തിയെ നല്ല നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്നു പിന്നെ പഠിപ്പിക്കുന്നു അതല്ലാതെ ഇതൊക്കെയാണ് അമ്മ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ അനുമാൻ ഓർ കൽപ്പന എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് സങ്കല്പിച്ച് നമ്മൾ കുറച്ച് ഇമാജിൻ ചെയ്ത് എഴുതേണ്ട ആൻസറുകളാണിത് ഇസ് കവിതയ്ക്ക് അന്തിമേ കവി മാസേ ചന്ദ്രോദയ ദിക്കാതേനേക്ക് ബാത് ക്യൂ കർഹെ ഈ കവിതയുടെ ഒടുവില് കവി അമ്മയോട് ചന്ദ്രോദയം കാണിച്ചു തരാൻ എന്തുകൊണ്ടാണ് പറയുന്നത് ചാന്ത് ഉദി ധുനക്ക് കരോ ചന്ദ്രൻ ഉദിക്കുന്നതിൻ്റെ ഇമാജിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് ഓർ അപ്നി കക്ഷാമേ ബതാവോ ആ പിന്നെ നിങ്ങളുടെ ക്ലാസ്സിലത് പറയാൻ പറഞ്ഞിരിക്കണേ ചന്ദ്രോദയ ചന്ദ്രൻ ഉദിക്കുന്നത് എന്ന് വെച്ചാൽ എപ്പോഴാണ് ചന്ദ്രൻ എപ്പോഴാണ് വരിക സന്ധ്യാസമയം കഴിഞ്ഞതിന് ശേഷമല്ലേ ചന്ദ്രനെ കാണാൻ പറ്റിയ കുറച്ച് പറഞ്ഞാൽ ഇരുട്ടിത്തുടങ്ങും അല്ലേ നിലാവ് ചന്ദ്രൻ്റെ ഉ ഉദയം ചന്ദ്രൻ ഉദിച്ചാൽ എന്താവും നിലാവ് എന്ന് പറയും നമ്മളതിന് അല്ലേ ആ അപ്പം ആ സമയത്തെപ്പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ബച്ചോകോ ചാന്കോ ഉദിത് ഹോത്തെ ദേഗ്ന അത്യന്തരോചക്ലത്താഹ് കുട്ടികൾക്ക് ചന്ദ്രൻ ഉദിച്ചു വരുന്നത് കാണാൻ ഒരുപാട് ഇൻട്രസ്റ്റഡ് ആണ് അല്ലേ ഒരുപാട് ഇഷ്ടമാണ് അവ അക്സർ മാതാപിതാസെ ചാന്കോ ദേഗ്നെ ആ സാധാരണയായിട്ട് അക്സർ എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് കുട്ടികൾ മാതാപിതാസെ അച്ഛനമ്മമാരോട് ചന്ദ്രനെ കാണാനോ യ അല്ലെങ്കിൽ ഉസേ ഹാത്തുമല്ലേക്ക് ചന്ദ്രനെ കൈയ്യിലെടുക്കാനോ സിദ് കർത്തേ ഹെ വാശി പിടിക്കാറുണ്ട് ഇസിലിയെ കവിതാമേ കവിനെ ചന്ദ്രോദയ ദിക്കാനേക്കി ബാത് കഹീഹെ അതുകൊണ്ടാണ് കവി ചന്ദ്രോദയം കാണിക്കാൻ ഉള്ള കാര്യം ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത് ബാത്ത് കഹീഹെ എന്ന് കഴിഞ്ഞിട്ട് അവിടെ ഫുൾ സ്റ്റോപ്പാണ് കേട്ടോ ക്വസ്റ്റ്യൻമാർക്കല്ല ചന്ദ്രോദയക്ക് ആ ദൃശ്യം അത്യന്ത സുഹാന ലക്താ ഹെ ചന്ദ്രോദയത്തിൻ്റെ ആ ദൃശ്യം അത് കാണാൻ വളരെ അധികം സുഖകരമാണ് സുഹാന എന്ന് പറഞ്ഞാൽ വളരെ സുഖം തോന്നുന്ന ഒരു സുഖകരമായിട്ടുള്ള ഒന്നാണ് ചാന്ദിനി രാത് ബോത്ത് ഹീ ശീതളിലത്തിഹേ ചാന്ദിനി രാത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലാവുള്ള രാത്രി മൂൺ ലൈറ്റ് ചാന്ദിനി രാത് നിലാവ് എന്ന് നമ്മൾ മലയാളത്തിൽ പറയും മൂൺ ലൈറ്റ് അങ്ങനെ ആ നിലാവുള്ള രാത്രി കാണാൻ വളരെ അധികം എന്ന് പറഞ്ഞാൽ നല്ല കൂളായിട്ട് സൈലൻ്റ് ആയിട്ടൊക്കെ തോന്നും അല്ലേ ശാന്തമായിട്ട് ഉണ്ടാവും അതാണ് പറയുന്നത് ജോ ആങ്കോ ഓർ ഹൃദയക്കോ ടണ്ടക് പൗഞ്ചാത്തീഹെ അത് കണ്ണുകൾക്കും നമ്മുടെ ഹൃദയത്തിനും തണുപ്പ് കിട്ടണ പോലെ തോന്നും അതിൻ്റെ അർത്ഥം നന്നായിട്ടുണ്ടാവും കാണാൻ ഏഹ് ശീതൾ എന്ന് പറഞ്ഞാലും ടണ്ടക് എന്ന് പറഞ്ഞാലൊക്കെ അതുപോലെ തന്നെയാണ് തണുപ്പ് പോലെ പിന്നെ അതുമാത്രമല്ല എന്താണ് ഡേ ടൈമിൽ ആ ചൂടൊക്കെ മാറി സന്ധ്യ കഴിഞ്ഞ് രാത്രിയായി എന്താണ് ആ ചൂടൊക്കെ പോയി കുറച്ച് തണുപ്പ് വരും അല്ലേ അപ്പോൾ അത് കാണാനും പിന്നെ ആ കാലാവസ്ഥയും എല്ലാം കൂടി നന്നായിരിക്കും അതാണ് ഉദ്ദേശിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇസ് കവിതക്കോ പഠനയ്ക്ക് ബാദ് എക് ബച്ചി ഓർ ഉസ്കീ മക്ക ചിത്രം തുമാരെ മന്മേ ഉപർത്താഹേ ഈ കവിത പഠിച്ചതിന് ശേഷം ഒരു അമ്മയുടെയും കുട്ടിയുടെയും ചിത്രം നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടാവും ഉപരണമെന്ന് പറഞ്ഞാൽ മനസ്സിലിങ്ങനെ വരിക പ്രകടമാവുക വച്ചി ഓർ ക്യാക്യാ കഹത്തി ഹുകി ആ കുട്ടി ഇനി എന്തൊക്കെയായിരിക്കും പറയുന്നുണ്ടാവുക ക്യാക്യാ കർത്തി ഹോഗി എന്തൊക്കെ ചെയ്യുന്നുണ്ടാവാം കൽപ്പനക്കറയ്ക്ക് ഏ കഹാനി ബനാവോ നിങ്ങൾ ഇമാജിൻ ചെയ്തിട്ട് ഒരു കഥ ഉണ്ടാക്കാൻ പറയുന്നത് ഇതിലിപ്പോൾ ഒരു വിഷമവും ഇല്ല നമ്മൾ വീട്ടിലോ അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ കാണാവുന്നതേ ഉള്ളൂ വീട്ടിൽ സിസ്റ്റേഴ്സോ ബ്രദേഴ്സോ അല്ലെങ്കിൽ വേറെ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾ എന്തൊക്കെ പറയും എന്തൊക്കെ ചെയ്യും എന്നുള്ളതൊന്നും ഒബ്സർവ് ചെയ്താൽ മതി നമുക്കത് എഴുതിയാൽ മതി അത്രയേ ഉള്ളൂ വച്ചി ദിൻഭർ മാസാത്ത് ഊസ്കി ആകെ പിച്ച് ഗുംത്തി ഹുകി ആ കുട്ടി ദിൻഭർ ദിവസം മുഴുവനും അമ്മയുടെ കൂടെ ആകെ പിച്ച് മുമ്പിലും പിമ്പിലുമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടാവും പറഞ്ഞാൽ അമ്മയുടെ കൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടാവും വാഹമാക്കിയ സാത്ത് രസോയിമേ ആ കുട്ടി അമ്മയുടെ കൂടെ കിച്ചണിൽ രസോയി എന്ന് പറഞ്ഞാൽ കിച്ചൺ അടുക്കളയിൽ ബൈടെക് മേ ബൈടെക് എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന സ്ഥലം ഫ്രണ്ട് റൂമൊക്കെ ഷയൻ ഘർ ഷയൻ ഘർ ഷയൻ ഘർ എന്ന് പറഞ്ഞാൽ ബെഡ്റൂം പിന്നെ ഓർ ചത്പർ ടെറസിൽ ജാത്തി ഹോകി പോകുന്നുണ്ടാവാം പറഞ്ഞാൽ അമ്മയുടെ കൂടെ ഇവിടെ എല്ലാ സ്ഥലത്തും കറങ്ങുന്നുണ്ടാവാം പോകുന്നുണ്ടാവാം വഹ ഏക്ക് മിനിറ്റ് ചുപ്പ് നഹി രഹത്തി ഹോഗി ഒരു മിനിറ്റും മിണ്ടാണ്ട് ഇരിക്കില്ലായിരിക്കാം കൈത്തരയ്ക്ക് സവാൽസേ മാസേ പൂച്ചിനെ ഹോത്തേ ഹോത്തേഹ് ആ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അമ്മയുടെ അടുത്ത് ചോദിക്ക ചോദിക്കുന്നുണ്ടാവാം മാത്തും ക്യാ കർഹീഹോ അമ്മ എന്താ ചെയ്യുന്നത് മാത്തും ക്യാ ബനാറഹീഹോ നിങ്ങളെന്താ ഉണ്ടാക്കുന്നത് മായേ ക്യാ ഹെ അമ്മ ഇതെന്താണ് മായ കേസേ ഹെ അമ്മ ഇതെങ്ങനെയാണ് ഉണ്ടാവുക രസോയിമേ ജാക്കർ വഹ് മാസേ ജിദ് കർത്തി ഹോകി ആ കിച്ചണിൽ പോയിട്ട് അമ്മയുടെ അടുത്ത് വാശി പിടിക്കുന്നുണ്ടാവാം എന്തിനു വേണ്ടിയിട്ട് കി വഹ് ബി റോട്ടി ബേലേകി ആ ഞാൻ റൊട്ടി പരത്താം എന്ന് പറഞ്ഞിട്ട് അല്ലേ കുട്ടികൾ ഇങ്ങനെയൊക്കെ കാണിക്കില്ലേ ഞാൻ ചെയ്യാം ഞാൻ ചെയ്യാമെന്ന് അമ്മ എന്ത് ചെയ്യുന്നു അതിനെ ഞാൻ ചെയ്യാം എന്ന് പറയില്ലേ അപ്പം ഞാൻ റൊട്ടി പരത്താന്ന് പറയുന്നുണ്ടാവും ബൈടെക് മേ ജാക്കർ വഹി കയറ്റി ഹോകി ആ ഫ്രണ്ട് റൂമിൽ പോയിട്ട് അവൾ പറയുന്നുണ്ടാവാം വഹി ടി വി ചലായികി ഞാൻ ടി വി ഓൺ ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ടാവും അല്ലേ ഷൈനാഗർമേ വെ ഗന്ധേ പയർ ബിസ്തർ പരിച്ചടി ജാത്തി ഹോകി ബെഡ്റൂമിൽ ഗന്ധേ പയർ വൃത്തിയില്ലാത്ത കാലുകളോടുകൂടി ബിസ്തർ എന്ന് പറഞ്ഞാൽ ബെഡ് ബെഡിൽ കയറുന്നുണ്ടാവാം ഷൈനാഗർ ബെഡ്റൂം और चादर समेट देती होगी, चादर पर बेडीट समेटे अने फोलडी वैक वा अब अब शह अंर्थ शरी अल पशे ट्राई अने गर्भरमे उसके खिलोन बिखरे पड़े रे होंंगी वीडूम टोय अब किक्रे पड़े रे होंंगे चेदरे जाकर वह दूर कहीं पतंग देख ടെറസ്സിൽ പോയിട്ട് ചത്തെന്ന് വെച്ചാൽ ടെറസ് ടെറസ്സിൽ പോയിട്ട് ദൂരെ എവിടെയോ പതങ്കെന്ന് വെച്ചാൽ കൈറ്റ് പട്ടം പട്ടം പറക്കുന്നത് കണ്ടിട്ട് മാസ ഊസിലനീക്ക് ജിദ് കർത്തി ഹുകി അമ്മയുടെ അടുത്ത് അതെനിക്ക് കൊണ്ടുവന്ന് താന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ടാവാം रात में वह, तब രാത്ബത്ത സോത്തി ജന മാസക്കെ പാസ് ലേറ്റ് കർശി പരി കഹാന സുനായേ ആ രാത്രി അവൾ എപ്പോൾ വരെ ഉറങ്ങുന്നുണ്ടാവില്ല എപ്പോൾ വരെ എന്നു വെച്ചാൽ അമ്മ അവൾക്ക് ഫേറി ടേൽസ് കഥകള് പറഞ്ഞു കൊടുക്കുന്നതുവരെ അവൾ ഉറങ്ങുന്നുണ്ടാവില്ല ഇസ് പ്രകാർ വഹ സാരാ ദിൻ ആ ഈ പ്രകാരം ഇതുപോലെ മുഴുവൻ ദിവസവും മാക്കോ അപ്നമെഹി ഉൽയായ രക്തി ഹോകി അമ്മ തൻ്റെ പിന്നെ ശ്രദ്ധയിൽ തന്നെ തൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ അമ്മയെ കുഴക്കി വയ്ക്കും ഏഹ് പിന്നെ ഉൽനാനെന്ന് പറഞ്ഞെങ്കിൽ അങ്ങനെ ആകെ കൺഫ്യൂസ് ആക്കിയിട്ട് കുഴപ്പത്തിലാക്കിയിട്ടെന്ന് പറയില്ലേ അങ്ങനെ ആക്കി വെക്കുന്നുണ്ടാവാം अड़ तो क्वेश्चन माँ अपना एक दिन कैसे गुजारती होगी अम्मा ते और दिवसम गुजारना स्पेंडा गुजारण स्पेंडिया चलव कुछ मौक़ों पर उसकी दिनचर्या बदल जाया करती है ചില അവസരങ്ങളിൽ എന്ന് പറഞ്ഞാൽ ചില ദിവസങ്ങളിൽ ചില അവസരങ്ങളിൽ ചില സമയത്ത് എന്നൊക്കെ പറയാം അമ്മയുടെ ദിനചര്യ ആ റൂട്ടീൻ ആയിട്ടുള്ള വർക്ക് ബദൽ ജായ കൃത്യേ മാറ്റങ്ങൾ വരും ജസ് മെഹമാനു കെ ആചാനീപ്പർ എങ്ങനെയാണത് വല്ല ഗസ്റ്റ് വീട്ടിൽ വരുന്ന സമയത്ത് അല്ലേ അപ്പോൾ ആ ഷെഡ്യൂളൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടേക്കാവില്ലേ घर में किसी ഗർമ്മക്ക് സീക്ക് ബിമാർ പെജാനിപ്പർ യാോഹാർ കെ ദിൻ ആരെങ്കിലും വീട്ടിൽ സുഖമില്ലാതെ കിടക്കുകയാണെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ വല്ല ഫെസ്റ്റിവലോ വല്ല ഉത്സവങ്ങളോ ഉള്ള സമയത്ത് അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഡെയിലി ആ റൂട്ടീൻ ആയിരിക്കില്ല അതെന്ന് കുറച്ച് വ്യത്യസ്തമായിരിക്കും ഇൻ അവസരവും പേർ മാക്കി ദിനചര്യ പർ ക്യാഫ് ഫറക്പ്പെടുത്താഹെ ഇങ്ങനെയുള്ള സമയത്ത് അമ്മയുടെ പിന്നെ റൂട്ടീൻ വർക്കിൽ എന്ത് ഡിഫറൻസാണ് ഉണ്ടാവുക സോറ്റോ ഓർ ലിക്കോ ആൻസറ് മാ അപ്ന ഏക് ദിൻ പ്രാതകാൽ ഉദ്കർ അമ്മ തൻ്റെ ഒരു ദിവസം രാവിലെ എണീറ്റിട്ട് പ്രാതകാലെന്ന് പറഞ്ഞാൽ രാവിലെ രാവിലെ എണീറ്റിട്ട് രാത്രി സോണിയത്തക്ക് രാത്രി ഉറങ്ങുന്നവരെ ഖർക്കെ കാമൂക്കോ വീട്ടിലെ പണികൾ പൂരാക്കർണീമേ ഗുജാർത്തി ഹെ മുഴുമിക്കാന് മുഴുവനാക്കാൻ വേണ്ടി തന്നെ സ്പെൻഡ് ചെയ്യുന്നു ചിലവഴിക്കുന്നു ഗുജാരണ എന്ന് പറഞ്ഞാൽ ചിലവഴിക്കുക സ്പെൻഡ് ചെയ്യുക വ പ്രാഥക ചായ ബനാത്തിയെ രാവിലെ എണീറ്റിട്ട് എന്തായാലും ചായ ഉണ്ടാക്കും ഫിർ ഖാന ബനാത്തിയെ പിന്നെ ഭക്ഷണം ഉണ്ടാക്കും ബച്ചോക്കോ തയ്യാർക്കാർ സ്കൂൾ ബേസ്ത്തിയെ കുട്ടികളെ തയ്യാറാക്കി സ്കൂളിലേക്ക് അയയ്ക്കുന്നു ഖർക്ക് സഫായി കർത്തിയെ പിന്നെ എന്താ ചെയ്യണേ വീട്ടിൻ്റെ ക്ലീനിങ് ചെയ്യും സഫായി എന്ന് പറഞ്ഞാൽ ക്ലീനിങ് വർക്ക് തഥാ കപ്പടെ തോത്തി പിന്നെ തുണികൾ കഴുകും ഫിർ ഷ്യാംക്ക ഖാന ബനാത്തി പിന്നെ അതൊക്കെ കഴിയുമ്പോഴേക്ക് രാത്രിയിലേക്കുള്ള ഭക്ഷണം വൈകുന്നേരം ഉണ്ടാക്കും കൊച്ചു വിശേഷ മോക്കോമ്പർ മെഹമാനോക്കെ ആചാനിപ്പർ ചില പ്രത്യേക അവസരങ്ങളിൽ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മെഹമാൻ എന്ന് പറഞ്ഞാൽ ഗസ്റ്റ് അതിഥികൾ വന്നിട്ടുണ്ടെങ്കിൽ ഉസ്കേലിയെ വിശേഷ ഭോജൻ തയ്യാർ കരണപ്പെടുത്താതെ അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടി വരും അല്ലേ മെഹമാൻകെ വിശ്രാംക ബി പ്രബന്ധം കരണപ്പെടുത്താ അവരധികം നേരം ഇരിക്കേണ്ട അല്ലെങ്കിൽ രാത്രി സ്റ്റേ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അവർക്ക് വിശ്രാംക അവർക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയുള്ള പ്രബന്ധ അറേഞ്ച്മെൻറ്റും ഒക്കെ ചെയ്യേണ്ടി വരും ഇസിപ്രകാർ കിസിക്ക് ബിമാർ ഹോനെ പർ ബി പെഹലി പ്രാഥമികത ഉസ് ബിമാർ സദസ്സിക്ക് ദേഖ് രേഖപ്പർ ധ്യാൻ ദത്തിയ ആ അതേപോലെ തന്നെ കിസി ബി കിസിക്ക് ബിമാർ ഹോനെ പർ ആരെങ്കിലും വീട്ടിൽ സുഖമില്ലാതായിട്ടുണ്ടെങ്കിൽ പെഹലി പ്രാഥമികത ഫസ്റ്റ് പ്രിഫറൻസ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്തായിരിക്കും അമ്മ ചെയ്യേണ്ടത് ഓസ് ബിമാർ സദസ്സിക്ക് ദേഖ് രേഖപ്പാർ ധ്യാൻ തീത്തിയെ ആ ആരാണോ സുഖമില്ലാത്തത് അവരെ നോക്കുക എന്നുള്ളത് അവരെ സംരക്ഷിക്കാൻ നോക്കുക എന്നുള്ളതായിരിക്കും അവരുടെ ആദ്യത്തെ പ്രിഫറൻസ് തിയോഹാർക്ക് ദിനോമേമ്പി തിയോഹാർക്ക് തയ്യാരി ഫെസ്റ്റിവലിലൊക്കെ ഉള്ള സമയത്ത് ഉത്സവങ്ങളോ ഫെസ്റ്റിവലിൽ എന്തായാലും അതൊക്കെ ഉള്ള സമയത്ത് അതിൻ്റെ തയ്യാരി ചെയ്യണോ എന്തെങ്കിലുമൊക്കെ അതിന് പുതിയ നിഷ്ഠാസ്യ കർത്തിയേ ആ അത് ശരിയായിട്ടത് ശരിക്കും നല്ല മുറയ്ക്ക് ചെയ്യുമെന്ന് പറയില്ലേ അങ്ങനെ ചെയ്യും വേണ്ടത് എന്താണോ അതൊക്കെ ചെയ്യും നിഷ്ഠാ നിഷ്ഠാ തന്നെ മലയാളത്തിലും പറയാം പൂജ വ വിശേഷ് ഭോജൻ കബി പ്രബന്ധ കരണപ്പെടുത്താഹെ ആ പൂജ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഭക്ഷണോ അല്ലെങ്കിൽ പ്രസാദങ്ങളും ഒക്കെ ഉണ്ടാക്കേണ്ടി വരും അപ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്യും അതിനതല്ലാണ്ടേം വേറെ പല അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്യേണ്ടി വരില്ലേ നമ്മൾ ഭഗവാൻ്റെ റൂമൊക്കെ പിന്നെ ക്ലീൻ ചെയ്യുക പിന്നെ സാധനങ്ങളൊക്കെ എടുത്ത് ക്ലീൻ ചെയ്യുക അങ്ങനെ ഒരുപാട് ഒരുക്കങ്ങൾ ഉണ്ടാവുമല്ലേ അതൊക്കെ പറയണത് ഇത്തരം വിശേഷ അവസരവും പ ഇതുപോലെ പ്രത്യേകിച്ചുള്ള അവസരങ്ങളിൽ മാക്കി ദിനചര്യമ്മ അമ്മയുടെ റൂട്ടീൻ വർക്ക് പരിവർത്തൻ ആ അതില് മാറ്റങ്ങൾ സംഭവിക്കും അടുത്ത ക്വസ്റ്റ്യൻ ഭാഷ കി ബാത് നീച്ചയെ ശബ്ദവും മേ അന്തർബത്താവോ ഉന്മ ഫരക് താഴെ കൊടുത്തിട്ടുള്ള വേർഡ്സുകളില് ഡിഫറൻസ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ് അതിൽ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ സ്നേഹ പ്രേമ അത് രണ്ടും വലിയ വ്യത്യാസമില്ല സത്യം പറഞ്ഞാൽ സ്നേഹവും പ്രേമവും രണ്ട് വേഡ്സ് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് നമ്മൾ മലയാളത്തിലും സെയിം വേർഡ്സുകൾ യൂസ് ചെയ്യാറുണ്ട് സ്നേഹവും പ്രേമവും തന്നെയാണ് വലിയ വ്യത്യാസമില്ല അടുത്തതൊക്കെയാണ് കുറച്ച് കൂടുതൽ വ്യത്യാസമുള്ളത് കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ അങ്ങോ അങ്ങോ കുറച്ച് മാറ്റി എഴുതിയാലും വലിയ പിന്നെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല ഈ സ്നേഹപ്രേം എന്നുള്ളത് ഗ്രഹ ഗൃഹ് ഗ്രഹ ആദ്യത്തെ എന്താണ് ഗ്രഹങ്ങൾ എന്ന് പറയില്ലേ നമ്മൾ ആ ഗ്രഹം തന്നെയാണ് ഗ്രഹങ്ങള് നക്ഷത്രങ്ങൾ എന്നൊക്കെ പറയില്ലേ ആ ഗ്രഹമാണ് ആദ്യത്തെ ഗൃഹം എന്ന് പറഞ്ഞാൽ വീട് ഏഹ് അപ്പം ആ റോവിൻ്റെ മാത്ര ുടെ വ്യത്യാസമേ ഉള്ളൂ പക്ഷെ പിന്നെ അതിൻ്റെ മീനിങ്ങിന് വ്യത്യാസമുണ്ട് നല്ല ശാന്തി സണ്ണാട്ട ശാന്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശാന്തി സമാധാനം അത് നമുക്ക് മനസ്സിന് തോന്നുന്ന ഒരു ഫീലിങ്സും ആവാം അല്ലേ നേരെ മറ്റേ സണ്ണാട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈലൻ്റ് ശബ്ദമില്ലാണ്ടുള്ളത് ശാന്തി എന്ന് പറഞ്ഞപ്പോൾ ശബ്ദമുള്ളവിടെയും നമുക്ക് ശാന്തി സമാധാനമൊക്കെ കിട്ടും അല്ലേ അപ്പം അതാണ് വ്യത്യാസം നല്ല വ്യത്യാസമുണ്ട് രണ്ടിലും നിധൻ നിർധൻ നിധൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരണം നമ്മൾ മലയാളത്തിലും ഉപയോഗിക്കാറുണ്ട് നിധൻ മരിക്കുക മരണം നിധൻ ഹോഗ്യാഹേ പറഞ്ഞാ അയാള് മരിച്ചു ആരെങ്കിലും ഉസ്കാ നിധൻ ഹോ ഗ്യാ ഹെ അയാള് മരിച്ചു എന്ന് പറയില്ലേ അതിന് നിർധൻ എന്ന് പറഞ്ഞാൽ പൈസ ഇല്ലാത്ത നിർധനൻ പൈസ ഇല്ലാത്ത അവസ്ഥ പൈസ ഇല്ലാത്ത ഒരാളേനെ നിർധൻ എന്ന് പറയാം ധൂല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡസ്റ്റ് പൊടി റാഖ് റാക്ക് എന്ന് പറഞ്ഞാൽ ചാരം ആഷ് നമ്മൾ എന്തെങ്കിലും കത്തിച്ചിട്ട് അതിൻ്റെ ചാരം ഉണ്ടാവില്ലേ അതാണ് റാക്ക് എന്ന് പറഞ്ഞാൽ ധൂൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഡസ്റ്റ് പൊടി സമാൻ സാമാൻ സമാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപോലെ എന്തെങ്കിലും സാധനങ്ങൾ ഇതും അത് ഒരുപോലെ ഉണ്ട് അല്ലെങ്കിൽ അവരെ ഇവരെയും കാണാൻ ഒരുപാട് ഒരുപോലെ ഉണ്ട് എന്നൊക്കെ പറയില്ലേ അതിനാണ് സമാൻ എന്ന് പറയുക സാമാൻ എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ അല്ലെങ്കിൽ ലഗേജ് ഇനി ഇതിൻ്റെ സെൻറ്റൻസ് വായിക്കുന്ന സമയത്ത് കുറച്ചുകൂടി കൂടുതൽ നന്നായി മനസ്സിലാവും കേട്ടോ അടുത്ത സെൻറ്റൻസ് നോക്കാം സ്നേഹം ചോട്ടേക്കെലിയെ പ്രേം നമ്മളെക്കാട്ടിലും ചെറിയ ആൾക്കാരെ ഏഹ് അതിന് സ്നേഹം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് മാ അപ്പനെ ബച്ചോസെ സ്നേഹിക്കർത്തി ഹെ അമ്മ തൻ്റെ കുട്ടികളോട് സ്നേഹിക്കുന്നു തൻ്റെ കുട്ടികളെ സ്നേഹിക്കുന്നു പറഞ്ഞാൽ നമ്മളെക്കാട്ടിലും ചെറിയവർ അല്ലെങ്കിൽ അമ്മ അല്ല അപ്പോൾ അച്ഛനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വലിയ ചേട്ടന്മാർ ചേച്ചിമാരാണെങ്കിൽ അവരുടെ താഴെ ഉള്ള ആൾക്കാർ അങ്ങനെ എങ്ങനെ വേണോ ആവാട്ടോ പറഞ്ഞാൽ വലിയവർ ചെറിയവർ പറയുമ്പോഴാണ് ഇവിടെ ചോ സ്നേഹം എന്ന് ഉപയോഗിക്കുന്നത് പ്രേം ചോട്ടെ ചോട്ടേബടെ സബീകേലി ഇവിടെ അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും പറയാം രാമോർ കാ പ്രേം ഏക്ക് മിസാൽ ഹെ രാമൻ്റെ ലക്ഷ്മണൻ്റെ സ്നേഹം ഒരു ഉദാഹരണം തന്നെയാണ് അല്ലേ നമ്മൾ സഹോദര സ്നേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലേറ്റവും വലിയ ഏറ്റവും ഫസ്റ്റ് എടുക്കണ ഉദാഹരണം രാമൻ റീ ലക്ഷ്മണൻ്റെയാണ് അതാണ് പ്രേം സത്യം പറഞ്ഞാൽ സ്നേഹപ്രേമിൽ വലിയ വ്യത്യാസമൊന്നുമില്ല നമ്മൾ അങ്ങും മാറ്റി ഉപയോഗിച്ചാൽ അവിടെ പ്രശ്നങ്ങളൊന്നും വരാനില്ല നിരമറിച്ച് ബാക്കിയുള്ള വാക്കുകൾ അങ്ങനെയല്ല അടുത്തത് ശാന്തി ഹൽച്ചൽ നാഹോന ഹൽച്ചൽന്ന് പറഞ്ഞാൽ ബഹളം ഷോർ എന്നും പറയാം ഹിന്ദിയിൽ ഏഹ് ഷോർ അല്ലെങ്കിൽ ഹൽച്ചൽ നാ ഹോന പറഞ്ഞാൽ ബഹളം ഇല്ലാതിരിക്കുക നേഹ ഗർമ്മെ ആജ് ഇത്തിനീ ശാന്തി ക്യൂഹെ ആ വീട്ടിൽ ഇന്ന് ഇങ്ങനെ ഇത്ര ശാന്തമായിട്ട് എങ്ങനെയാണ് എന്ന് പറയുന്നു പറഞ്ഞാൽ അധികം ബഹളമൊന്നുമില്ല അതാണ് സണ്ണാട്ട വാതാവരന്മേ ചുപ്പിഹോന വാതാവരൻ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം അല്ലെങ്കിൽ നമ്മൾ അറ്റ്മോസ്ഫിയർ എന്ന് ടോട്ടലി പറയില്ലേ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ സറൗണ്ടിങ്സിനെയും പറയും അങ്ങനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അവിടെ ചുപ്പായിട്ടിരിക്കുക പറഞ്ഞാൽ സൈലൻ്റ് ആയിട്ടിരിക്കുക രാത്രി വക് ഗാവുമേ സണ്ണാട്ട ചാചാത്താഹെ രാത്രി സമയത്ത് വില്ലേജ് ഏരിയയിൽ ഗാ ഗ്രാമപ്രദേശങ്ങളിൽ സണ്ണാട്ട ചാചാത്താഹെ നിശ്ശബ്ദമായിരിക്കും അതിനെയാണ് സണ്ണാട്ട നിശബ്ദം കുറച്ച് വലിയ ഏരിയയിൽ സറൗണ്ടിങ്സിൽ നിശബ്ദമായിട്ടുള്ളതിന് സണ്ണാട്ട എന്ന് പറയും പക്ഷേ നമ്മളിപ്പോൾ വീടിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ റൂമിൻ്റെ ഉള്ളിലോ ഒന്നും ശബ്ദമില്ലാതിരിക്കുന്ന സമയത്ത് അപ്പോൾ അതിനെയാണ് ഇവിടെ ശാന്തി എന്ന് ഉദ്ദേശിക്കുന്നത് അടുത്തത് ധൂൽ ി മണ്ണാണത് ഏഹ് മണ്ണെന്ന് പറഞ്ഞാൽ പൊടിയെന്നൊക്കെ പറയില്ലേ നമ്മൾ ഡസ്റ്റ് അതാണ് എക്സാക്ട് വേഡ് ഇംഗ്ലീഷില് ഡസ്റ്റ് അപ്പം ചാറോ തറഫ് ധൂൽ മേ ധൂൽ സേ പ്രദൂഷൻ ഫെയൽ റഹാഹേ നാല് ഭാഗത്തും പൊടി കൊണ്ട് പൊല്യൂഷനാവുന്നു പ്രദൂഷൻ എന്ന് പറഞ്ഞാല് പൊല്യൂഷൻ അപ്പോൾ പൊല്യൂഷൻ സ്പ്രെഡ് ആവുന്നു ഫെയൽ റഹാഹെ പറഞ്ഞാൽ സ്പ്രെഡ് ആവുന്നു സിമ്പിളാണ് ഡസ്റ്റ് എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഡസ്റ്റ് കൊണ്ട് അവിടെ എല്ലാം പൊല്യൂട്ട് ആവുന്നു അടുത്തത് റാക്ക് റാഖ് എന്ന് പറഞ്ഞാൽ ലക്കഡി കോയിലേക്ക് ജലനേക്കെ ബാദ് കച്ച് ബച്ചാ പദാർത്ഥം ആ ലക്കടി എന്ന് പറഞ്ഞാൽ വുഡ് ഞാൻ പറഞ്ഞില്ലേ വിറക് വുഡ് അത് അല്ല എന്നുണ്ടെങ്കിൽ കോയിലാ കോള് അങ്ങനെ എന്തെങ്കിലും കത്തിച്ചതിന് ശേഷം അതിൻ്റെ ബാക്കി ഉണ്ടാവില്ല ആ റെസിഡ്യൂ അതിൻ്റെ ബാക്കി ഉണ്ടാവില്ലേ അതിനെയാണ് നമ്മൾ റാക്ക് എന്ന് പറയുക അതിൻ്റെ അർത്ഥം ചാരം എന്ന് മലയാളത്തിൽ പറയും ആഷ് എ എസ് എച്ച് ആഷ് സെ ബന്തി ഹെ ആ റാക്ക് കോയിലാണ് നമുക്ക് കിട്ടുക പറഞ്ഞാൽ ചാരം നമുക്ക് കോയില കോള് കത്തിച്ചിട്ടാണ് കിട്ടുക എന്നാണ് സെൻറ്റൻസ് അടുത്തത് ഗ്രഹ നക്ഷത്ര ഗ്രഹം നക്ഷത്രം എന്ന് പറയില്ലേ തന്നെയാണ് അപ്പോൾ വൈജ്ഞാനികോനെ സോർ മണ്ഡൽമേ ആട്ട് ഗ്രഹ ബതായ ഹെ ആ വൈജ്ഞാനിക് എന്ന് പറഞ്ഞാൽ സയൻറ്റിസ്റ്റ് സയൻറ്റിസ്റ്റ് സൂര്യമണ്ഡലത്തിൽ ആട്ട് ഗ്രഹ ഗ്രഹബത്തായഹേ എട്ട് ഗ്രഹങ്ങളുണ്ട് പ്ലാനറ്റ്സ് എന്ന് പറയില്ല എട്ട് പ്ലാനറ്റ്സ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തത് ഗൃഹ ഖർ വീട് ഓജസ്വോ ഗൃഹകാര്യ നഹിമില ആ ഓജസ്വിന് ഗൃഹകാരി പറഞ്ഞാൽ ഹോംവർക്ക് ഹോംവർക്ക് വീട്ടിൽ ചെയ്യാനുള്ള വർക്കൊന്നും കിട്ടിയില്ല അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും വീട്ടിനെ വെച്ചിട്ടും പറയാം കേട്ടോ ആ ആജുസ്കാ ഗൃഹപ്രവേശൻ ഹെ നമ്മൾ ഗൃഹപ്രവേശനം പറയില്ലേ ഹൗസ് വാമിങ് ആ അങ്ങനെയുമൊക്കെ പറയാം എല്ലാത്തിനും സെൻറ്റൻസുകൾ വേറെ ഉണ്ടാക്കാം നിധൻ മൃത്യു മരണം സേട്ട്ജി കെ നിധൻ സേ ഗവുമേ ഷോക്ക് കി ലഹർ ദോഡി സേട്ട്ജി എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ ആൾക്കാരെ പറയുന്ന അതാണ് സേട്ട്ജി സേട്ട്ജി മരിച്ചതിൻ്റെ ശേഷം മരിച്ചതുകൊണ്ട് കൊണ്ട് ഗ്രാമത്തിൽ ഷോക്ക് കി ലഹർ പറഞ്ഞാൽ വളരെ ദുഃഖത്തിലായി എല്ലാവരും മൊത്തം ഗ്രാമം ദുഃഖമായി ദുഃഖത്തിലായി നിർധൻ ഗരീബ് എന്ന് പറഞ്ഞാൽ പുവർ ദരിദ്രൻ പൈസ ഇല്ലാത്ത ആൾ ധനമില്ലാത്ത ആൾ ഹമാരെ ദേശ്മെ നിർധൻ വ്യക്തി കാഫിഹ് നമ്മുടെ ദേശത്തിൽ പൈസ ഇല്ലാത്ത ആൾക്കാർ നിർധനരായിട്ടുള്ള ആൾക്കാർ കൂടുതലുണ്ട് സമാൻ ബരാബർ ഈക്വൽ ഹമാരെ ദേശ്മെ സഭി ലോകം കോ സമാൻ അധികാർ മില്ലാ ഉവഹ് നമ്മളുടെ ദേശത്തിലെ എല്ലാവർക്കും എല്ലാ ജനങ്ങൾക്കും ഒരേ പോലുള്ള അധികാരമാണ് കിട്ടിയിരിക്കുന്നത് സാമാൻ വസ്തു സാധനങ്ങൾ അല്ലെങ്കിൽ ലഗ്ഗേജ് നമ്മൾ മലയാളത്തിലും യൂസ് ചെയ്യുന്നതാണ് സാമാൻ സാമാനങ്ങൾ സാമാനങ്ങളെന്ന് പറയില്ലേ അതുതന്നെയാണ് ഖർമേ സാമാൻ ഭിക്കറാപ്പടാഹെ വീട്ടിലെ സാധനങ്ങൾ അവിടെ ഇവിടെ കൈ കടക്കണു ഭിക്കറാപ്പടാഹെ പറഞ്ഞാൽ അവിടെ എവിടെയായി ചിന്നിച്ചെതിറി കിടക്കണു പറഞ്ഞില്ലേ അതിനാണ് ഭിക്കറണ എന്ന് പറയുക അടുത്ത ക്വസ്റ്റ്യൻ കവിതാമേ മേ ദിൻ റാത് ശബ്ദം ആയാഹെ കവിതയിലെ ദിൻ റാത്ത് എന്നുള്ള ഒരു വാക്ക് വന്നിട്ടുണ്ട് ദിൻ ിൻ കാ വിലോം ഹെ ദിൻ എന്നുള്ള വാക്ക് രാത് എന്നുള്ള വാക്കിൻ്റെ വിലോം ശബ്ദമാണ് അതിൻ്റെ അർത്ഥം ഓപ്പോസിറ്റാണ് ദിൻ റാത്ത് എന്നുള്ളൊരു വാക്ക് വന്നിട്ടുണ്ട് കവിതയിൽ ദിൻ എന്താ അർത്ഥം പകല് ഡേ രാത് എന്ന് വെച്ചാൽ രാത്രി നൈറ്റ് അപ്പം അത് രണ്ടും ഓപ്പോസിറ്റ് വേഡ്സ് ആണ് അല്ലേ അപ്പോൾ ദിന്നിൻ്റെ ഓപ്പോസിറ്റാണ് രാത്ത് ഡേ നൈറ്റ് പകല് രാത്രി അതാണ് ഇവിടെ പറയുന്നത് ദിൻ രാത്ക വിലോംഹെ ദിൻ എന്നുള്ളത് രാത് എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് വേഡാണ് തുമേസി ചാർ ശബ്ദമൊക്കെ ജോ ജോഡേ സോച്ച്കർ ലിക്കു ഇതേപോലെ പെയറായിട്ട് ഓപ്പോസിറ്റും ആണ് എന്നാൽ നമ്മൾ ഒരുമിച്ച് ഉപയോഗിക്കുകയും ചെയ്യും അങ്ങനെയുള്ള പെയറായിട്ട് വരുന്ന നാല് വാക്കുകൾ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് അത് ഒരുമിച്ച് വരും നമുക്ക് ഒരുമിച്ച് അതിനെ യൂസ് ചെയ്യാൻ പറ്റും എന്നാൽ ഓപ്പോസിറ്റ് ആണാനും പക്ഷെ എല്ലാ ഓപ്പോസിറ്റായിട്ടുള്ള രണ്ട് വാക്കുകൾ നമുക്ക് ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ല പറ്റില്ല അങ്ങനെ കുറച്ച് വാക്കുകളുണ്ട് രണ്ടും മീനിങ്ങിൽ ഓപ്പോസിറ്റായിരിക്കും എന്നാലും നമ്മളത് ഒരുമിച്ച് യൂസ് ചെയ്യാൻ സാധിക്കും നമുക്ക് ഒരു സെന്റൻസില് ജോ വിലോം ശബ്ദവും സേ മിൽക്കർ ബനേഹോ ആ അപ്പം എങ്ങനെയുള്ള വാക്കുകൾ എഴുതാൻ പറഞ്ഞിരിക്കുന്നത് രണ്ട് വാക്ക് ഒരുമിച്ച് യൂസ് ചെയ്യുന്നത് ഒന്ന് ഇനിയൊന്നിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് ആയിരിക്കണം ജോഡോങ്കെ അർത്ഥ് കോ സമ്മിനെ കയ്യെ ആ പെയറായിട്ടുള്ള വേഡ്സ് അല്ലെ പെയറാണ് രണ്ടെണ്ണം ഉണ്ടാവും അത് അർത്ഥം അതിൻ്റെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വാക്കിബി ബി ബനാവോ സെൻറ്റൻസും ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ സെൻറ്റൻസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ കൂടി കൂടുതൽ നന്നായിട്ട് പിന്നെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റും ആ വാക്കിൻ്റെ അതുകൊണ്ടാണ് അപ്പം ആദ്യത്തെ ആന ജാന ആന എന്ന് പറഞ്ഞാൽ വരിക ജാന എന്ന് വെച്ചാൽ പോവുക അപ്പം ആന എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് ജാന അല്ലേ ഇതൊക്കെ എളുപ്പമുള്ള ഓപ്പോസിറ്റ് വേർഡ്സ് ആണ് അതുകൊണ്ട് എല്ലാവർക്കും അറിയണതാണ് പക്ഷേ നമ്മൾ ഒരുമിച്ച് ഉപയോഗിക്കും നമ്മൾ ഇത് മലയാളത്തിലും പറയും വരിയും പോവുകയും ചെയ്യുക എന്നൊക്കെ പറയില്ലേ ഈവൻ ദിൻ നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കും രാവും പകലും രാവും പകലും കളിക്ക് എന്നെ പണി എന്നൊക്കെ പറയില്ലേ അല്ലെങ്കിൽ രാവും പകലും പിന്നെ വാ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നു എന്തെങ്കിലും പറയാം അപ്പം ആദ്യത്തെ നോക്കാം ആദ്യ തിഹാർക്ക് ദിൻ മെഹമാനോം കാന ജാന ലാഹേ ഇന്ന് ഫെസ്റ്റിവൽ ആയതുകൊണ്ട് അതിഥികളുടെ ഗസ്റ്റുകളുടെ വരവും പോക്കും ആയിക്കൊണ്ടേ ഇരിക്കും വന്നും പോയിക്കൊണ്ടും ഇരിക്കും ആനാജാന എന്ന് പറഞ്ഞാൽ അപ്പം ക്ലിയർ ആയല്ലോ അടുത്തത് ചോട്ടാ ബട ചെറുതും വലുതും ചോട്ടാബട ചെറുത് വലുത് छोटे बड़े सभी के साथ अच्छा व्यवहार करना चाहिए നമ്മൾ ചെറുതായാലും വലുതായാലും എല്ലാവരുടെ അടുത്തും നന്നായിട്ട് പെരുമാറണം ചോട്ടേ ബഡേ സഭിക്ക് സാത്ത് എല്ലാവരുടെ അടുത്തും ചെറിയവരുടെ അടുത്തും വലിയവരുടെ അടുത്തും അച്ചാ വ്യവഹാർ വ്യവഹാർ എന്ന് പറഞ്ഞാൽ പെരുമാറുക നന്നായിട്ട് പെരുമാറണം അടുത്തത് ജീവൻ മരണം ജീവൻ എന്ന് പറഞ്ഞാൽ ജീവിതം മരണം എന്ന് പറഞ്ഞാൽ മരിക്കുക മരണം തന്നെയാണ് ഒന്ന് ജീവിതമാണ് ഒന്ന് മരണമാണ് രണ്ടും ഓപ്പോസിറ്റാണ് ജീവൻ മരൺ ഈശ്വർക്ക് ആത്മീയ ആ ജീവൻ മരൺ രണ്ടും ഈശ്വരൻ്റെ കയ്യിലാണ് നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല ഈശ്വരൻ്റെ കയ്യിലാണ് അടുത്തത് അപ്പന പരായ അപ്പന എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം പരായ എന്ന് വെച്ചാൽ നമ്മുടെ അല്ലാത്തത് അന്യരുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ യഹ അപ്പന പരായ കോയി നെഹീസ ബരാബർ ഹെ ഇവിടെ നമ്മളുടെ അല്ലെങ്കിൽ അന്യരുടെ നിന്നുമില്ല എല്ലാവരും ഒരുപോലെയാണ് ലാഭാനി ലാഭം എന്ന് വെച്ചാൽ ലാഭം ഹാനി എന്ന് വെച്ചാൽ നഷ്ടം ലാഭവും നഷ്ടവും എന്ന് നമ്മൾ മലയാളത്തിലും പറയില്ലേ അതുതന്നെയാണ് വ്യാപാറമേ ലാഭാനി ലഗാഹി രഹതാഹെ വ്യാപാരത്തിൽ എന്ന് വെച്ചാൽ ബിസിനസ്സിൽ ലാഭവും നഷ്ടവും ഉണ്ടായിക്കൊണ്ടേയിരിക്കും ലാഭം ഓപ്പോസിറ്റ് നഷ്ടം ബലാബുര ബലാ എന്ന് വെച്ചാൽ നല്ലത് ബുരാ എന്ന് വെച്ചാൽ ചീത്ത നല്ലതും ചീത്തയും ഹമേ ബലാബുരാക്കർ ഹി കാര്യകർണ ചായേ ആ നമുക്ക് നല്ലതോ അല്ലെങ്കിൽ ചീത്തയോ എന്ന് നോക്കിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ അപ്പം എല്ലാം ഒന്നിൻ്റെ ഓപ്പോസിറ്റാണ് എന്നാൽ നമ്മളതിനെ ഒരുമിച്ച് യൂസ് ചെയ്യുകയും ചെയ്യും പക്ഷെ എല്ലാ ഇതുപോലെ ഓപ്പോസിറ്റ് പിന്നെ വേർഡ്സും ഒരുമിച്ച് ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ കുറച്ച് വേഡ്സുകളുണ്ട് അതിൽ കുറച്ചാണ് അപ്പോൾ നമ്മൾ പഠിച്ചത് അപ്പോൾ എല്ലാം എന്ന് വിചാരിക്കണോ